പെരിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് അഴീക്കോട് IMUP സ്കൂളിൽ ആരംഭിച്ചു. ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ്മ ടീച്ചർ, എറിയാട് ഗ്രാമ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് ഗർഗപ്പാടത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം PK മുഹമ്മദ്, IMUP സ്കൂൾ PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ, IG സുരേഷ്, PA കരുണാകരൻ, പ്രിൻസിപ്പൽ വി സ്മിത, പ്രോഗ്രാം ഓഫീസർ അർച്ചന രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായി വിവിധ സേവന കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും. 7 ദിവസം സപ്തദിന സഹവാസ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ NSS ഏറ്റവും വലിയ മുദ്രാവാക്യം നിങ്ങൾക്കറിയാം അല്ലെ? എന്താണെന്ന് ഉറക്കെ പറഞ്ഞത്? യെസ്, നോട്ട് മീ ബട്ട് യു എന്നാണ്. നോട്ട് മീ എനിക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടിയാണ്? ആ, നമുക്കെല്ലാവർക്കും വേണ്ടിയാണ്. ആദ്യം പറഞ്ഞ മനസ്സ് നന്നാകട്ടെ എന്ന് പറയുന്നത് മതവും ജാതിയും ബാക്കിയും ഒക്കെ ഉള്ളത് പിന്നീട് വന്നില്ലേ, അതൊക്കെ മാറിയണം. അതൊക്കെ എന്തായാലും പ്രശ്നമില്ല. അതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്ന് ശ്രീനാരായണ ഗുരു ഉദ്ഘോഷിക്കുമ്പോൾ പറയുമ്പോൾ കേരളത്തിന്റെ സാഹചര്യം വേറെതായിരുന്നു. നമ്മുടെ ഈ ഗോൾഡൻ സ്പോട്ട് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ഏഷ്യയുടെ തിരകക്കുറി എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ കേരളം തന്നെയാണ് പണ്ട് വിവേകാനന്ദൻ എന്ന് പറയുന്നത് ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതും വേറെ പ്രദേശമല്ല. സഹോദരൻ അയ്യപ്പൻ കുറെ കൂടി വ്യത്യസ്തമായിട്ട് പറഞ്ഞല്ലേ, ജാതി വേണ്ട മതം വേണ്ട എന്ന് മനുഷ്യരെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ഓരോ അതും ഈ മണ്ണിൽ തന്നെയാണ്. നമുക്ക് എല്ലാത്തിനും ഉപരിയായി നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പൊതു സമൂഹം, നമുക്ക് മാനവികത സ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. നമുക്ക് ഏത് തലത്തിൽ നിന്നും ഏത് സാഹചര്യങ്ങളും ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം, ജാതിപരമായിട്ടുള്ള പ്രശ്നം, വിദ്യാഭ്യാസമായിട്ടുള്ള പിന്നോക്കസ്ഥ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തീരപ്രദേശത്തിൻ്റെതായിട്ടുള്ള പ്രത്യേക ഘടകങ്ങളെല്ലാം ഉണ്ടാകാം. പക്ഷെ നമ്മൾ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടാകണം, അതാണ് സ്നേഹം എന്ന് പറയുന്ന, മാനവികത എന്ന് പറയുന്ന കാര്യം. അല്ലെങ്കിൽ അതിനോടൊന്ന് എൻ്റെ ഒന്ന് കൂട്ടിച്ചേർക്കണമെന്ന് തോന്നലാണ് ഏറ്റവും